റാണി മേഡത്തിന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരാൾ കത്തേൽപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ നടന്ന സംഭവം. കത്തോ? അതെ. ആ കത്തിൽ എന്തായിരുന്നു? അതൊന്നും എനിക്കറിയില്ല. ആ കത്ത് തന്ന ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിക്കണമെന്ന് റാണി മേഡം എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അയാളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ആ കത്ത് എന്നെ ഏൽപ്പിച്ച ആളെ കുറച്ചു മുമ്പ് ഞാൻ പുറത്തു വെച്ച് കണ്ടിരുന്നു. എന്നിട്ട് റാണി മേഡം അയാളെ അന്വേഷിക്കുന്ന കാര്യം ഞാൻ അയാളോട് പറയുകയും ചെയ്തു. അപ്പോൾ അയാൾ എന്നോട് പറയാ ഗിഫ്റ്റിന്റെ കാര്യം മറക്കരുതെന്ന് റാണി മേഡത്തിനെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കേ. ഗിഫ്റ്റോ? ആ അതെ, അയാൾ അങ്ങനെയാ പറഞ്ഞത്. എന്ത് ഗിഫ്റ്റാന്നല്ലോ പറഞ്ഞോ? ഇല്ല, എനിക്കെന്തോ മൊത്തത്തിൽ അയാളുടെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു സംശയം തോന്നി. അതുകൊണ്ടാ ഈ വിവരം റാണി മേഡത്തിനെ അറിയിക്കാമെന്ന് വെച്ചത്. ചേട്ടൻ ചെയ്തതേ വലിയൊരു ഹെൽപ്പാ. താങ്ക്സ് ചേട്ടാ. ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ റാണിയമ്മയെ അറിയിക്കാം. ചേട്ടാ സമാധാനായിട്ട് പോയി. ശരി. എടാ മോനെ, റാണി എന്തോ അപകടത്തിലാണെന്ന നിന്റെ സംശയം ചിലപ്പോ ശരിയായിരിക്കും. അത് വെറും സംശയം മാത്രമല്ല ഡാഡി. എടാ നീ കിടന്ന് കയർ പൊട്ടിക്കാതെ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കേക്ക്. ശരി ഡാഡി പറഞ്ഞു. ആ റാണി ഫേസ് ചെയ്യാൻ പോകുന്ന ആ അപകടം എന്താണെന്ന് എത്രയും വേഗം നമ്മൾ കണ്ടെത്തണം. അതിനേറ്റവും എളുപ്പമുള്ള വഴി നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ആ സൂര്യ വഴി ഓപ്പറേറ്റ് ചെയ്യാനാണ് ഡാഡി ഉദ്ദേശിക്കുന്നത്. നടക്കില്ല. നമുക്ക് നോക്കടാ. ഞാനതിന് സൂര്യയോട് സംസാരിച്ചു. എന്നിട്ട് സൂര്യ എന്താ പറയുന്നത്? സൂര്യ അതിനൊന്നും തയ്യാറല്ല. എടാ അത് എന്താ സംഭവം എന്നറിയോ? നീ ചാടിക്കേറി ഈ വിഷയം അവതരിപ്പിച്ചതാണ് കുഴപ്പമായത്. മോനെ ഋഷി, ഇതിനൊക്കെ ഒരു 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 നയമുണ്ട്. നിനക്ക് അതറിയില്ല. എന്നാ പിന്നെ അറിയാവുന്ന ആളെന്ന് പറഞ്ഞേ. ആ മക്കളെ ചക്കരെ, ചില നല്ല കാര്യങ്ങൾക്ക് ഒരിക്കലും നേർവഴി വർക്കാവില്ല. അതിന് അതിൻ്റെതായ വളഞ്ഞ വഴി തന്നെ വേണം. എന്തോ ഒരു തല്ലിപ്പൊളി ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഓഹോ അങ്ങനെയാണോ? എന്നാ എൻ്റെ മോൻ ഫോൺ വെച്ചോ. ആ ഡാഡി ഡാഡി, ഡാഡിയുടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല. ആ അപ്പൊ നിനക്ക് അറിയാം. എന്ന ഐഡിയ എന്താന്ന് പറഞ്ഞേ. സൂര്യയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നമുക്ക് കുക്കിങ്ങിലൂടെ ഒരു ശ്രമം നടത്തി നോക്കിയാലോ. എങ്ങനെ? അതൊക്കെയുണ്ട്. യു വെയിറ്റ് ആൻഡ് സീ.